ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും 15-ാം കേരള നിയമസഭയിലേക്ക് വോട്ട് ചെയ്തിരിക്കുന്നവരാണല്ലോ. നമുക്ക് എന്നാൽ 1-ാം കേരള നിയമസഭയെക്കുറിച്ച് ഒന്ന് പഠിക്കാമല്ലോ. 1-ാം കേരള നിയമസഭ രൂപീകരിച്ചതന്നെ 1-ാം കേരള നിയമസഭയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? 1-ാം കേരള നിയമസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ 1957 മാർച്ച് 11 വരെയാണ്. 1957 ഏപ്രിൽ 1 തീയതിയാണ് കേരളത്തിൽ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത്. 1957 ഏപ്രിൽ 5 കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. 1957 ഏപ്രിൽ 27 1-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഡോക്ടർ AR മേനോൻ ആയിരുന്നു 1-ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. 1-ാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയായിരുന്നു മഞ്ചേശ്വരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട M. ഉമേഷ് റാവു. PT ചാക്കോ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 114. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 127. 1-ാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 11. 1-ാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6. 1-ാം കേരള നിയമസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 1. 1-ാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തിയായിരുന്നു റോസമ്മ പുന്നൂസ്. 1-ാം കേരള നിയമസഭയിലെ ആദ്യ വനിതാ മന്ത്രിയായിരുന്നു KR ഗൗരിയമ്മ. കേരള നിയമസഭയുടെ ആദ്യ പ്രോട്ടേം സ്പീക്കറായിരുന്നു റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു KO ഐഷ ബായ്. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കറായിരുന്നു R. ശങ്കരനാരായണൻ തമ്പി. 1959 ജൂലൈ 31 തീയതിയാണ് 1-ാം മന്ത്രിസഭയെ പുറത്താക്കിയത്. കേരളത്തിലെ 1-ാമത്തെ മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭമാണ് വിമോചന സമരം. മണ്ണത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഇന്ത്യയിൽ 356-ാം വകുപ്പ് പ്രകാരം പുറത്താക്കപ്പെട്ട ആദ്യത്തെ മന്ത്രിസഭയാണ് EMS മന്ത്രിസഭ. 1-ാം കേരള നിയമസഭയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോകൾ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ അമർത്തിയാൽ നമ്മുടെ വീഡിയോകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.